തിരുവനന്തപുരം വടയിലയിൽ യുവ വൈദികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വേറ്റിക്കോണം വിമലഹൃദയ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ആൽബിൻ വർഗീസ് തേവലപ്പുറത്താണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പള്ളിയോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ഫാദർ ആൽബിൻ വർഗീസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊട്ടാരക്കര സ്വദേശിയായ ഫാദർ ആൽബിൻ ഒരു വർഷമായി ഇവിടെ സേവനം ചെയ്യുകയായിരുന്നു. മലമുകൾ മണലയം പള്ളി വികാരി കൂടിയായിരുന്നു 33-കാരനായ ഫാദർ ആൽബിൻ. ഇന്ന് പള്ളിയിൽ നടക്കേണ്ട ചടങ്ങുകൾക്ക് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്ന ഫാദർ ആൽബിൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മരണം ദുരൂഹമാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയുടെ MCOM ഡയറക്ടറാണ് അച്ഛൻ. അപ്പൊ യൂത്തിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന അച്ഛന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയൊന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ പറയുന്നത്. അപകടത്തെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന ആൽബിൻ ഇന്നലെ ഉച്ചയ്ക്കാണ് തിരികെ താമസ സ്ഥലത്ത് എത്തിയത്. അതിനുശേഷം ഫോണിൽ ലഭ്യമായിരുന്നില്ല. മരുന്ന് കഴിച്ച് വിശ്രമിക്കുന്നതിനാൽ ആരും മുറിയിലേക്ക് പോയതുമില്ല. രാത്രിയും വിവരമില്ലാത്തതിനെ തുടർന്ന് തിരക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.